ആൽഫ ടിവിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കലൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. എബ്രായ ലേഖനത്തിലൂടെയാണല്ലോ നാം ഈ ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൻ്റെ 3:1 ഇന്നത്തെ നമ്മുടെ പഠനത്തിന് ആധാരമായിട്ട് നാം വായിക്കാനായിട്ട് പോകുന്നത്. എബ്രായ ലേഖനം 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. കഴിഞ്ഞ 2 യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയും മഹത്വവുമാണ് നാം കണ്ടത്. എബ്രായ ലേഖനത്തിൻ്റെ എല്ലാ അധ്യായങ്ങളിലെയും വിഷയം അതുതന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പഴയ നിയമവുമായി ഒരു താരതമ്യം നടത്തിക്കൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ഔന്നത്യം എബ്രായ ലേഖനം വെളിപ്പെടുത്തുന്നത്. പുത്രൻ എന്നുള്ള വിശിഷ്ടമായ ഒരു നാമമുണ്ട്. ആ നാമം തന്നെ അവൻ്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുന്നതാണ്. പഴയ നിയമത്തിൽ കാണുന്ന നിഴലുകൾ, സാദൃശ്യങ്ങൾ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ കാണുന്ന അനേക വ്യക്തികൾ, ദേവാലയം, സമാഗമന കൂടാരം, യാഗങ്ങൾ, ഇങ്ങനെയുള്ള ഓരോന്നും എടുത്ത് താരതമ്യം ചെയ്ത് അവയൊക്കെ ഭാവിയിലേക്ക് നോക്കി വിരൽ ചൂണ്ടി വിളിച്ചു പറയുന്ന യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെയും ഇത്ര വ്യക്തമായി വെളിപ്പെടുത്തുന്ന മറ്റൊരു പുസ്തകമില്ല. എബ്രായ ലേഖനം ആ നിലയിൽ വളരെ അനുഗ്രഹീതമായ ഒരു പുസ്തകമായിട്ട് ഇരിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശുക്രിസ്തു, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശുക്രിസ്തു, ഇത് രണ്ടുമാണ് നാം ചിന്തിച്ചത്. 3 വിഷയം പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനായ ഒരു കഥാപാത്രമാണ് മോശ. യഹൂദജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനിഷേധ്യനായ ഒരു നേതാവ്. അത് ആത്മീയ മണ്ഡലത്തിൽ മാത്രമല്ല, രാഷ്ട്രീയ മണ്ഡലത്തിലും അവരെ നയിച്ച, അവരുടെ അനിഷേധ്യനായ ഒരു നേതാവാണ് മോശ. ആ മോശയുമായി ഒരു താരതമ്യം നടത്തിയിട്ടാണ് മോശയേക്കാൾ ഉന്നതനായ, മോശയേക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തു എന്നുള്ള നിലയിൽ എബ്രായ ലേഖനത്തിൻ്റെ 3 യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത്. ഈ 3 ആരംഭിക്കുന്നത് അതുകൊണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക വാക്കുകൊണ്ടാണ്. ഇത് ലേഖനങ്ങളിൽ, പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പലയിടത്തും കാണുന്ന ഒരു പദമാണ്. ചില അധ്യായങ്ങൾ ആരംഭിക്കുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ വാക്ക് അവിടെ ആ നിലയിൽ നാം കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അടുത്ത കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടത്. ഇവിടെയും ആ നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് അപ്പോൾ ഒരു ചോദ്യം അവിടെ ന്യായമായിട്ട് ഉന്നയിക്കപ്പെടാം. എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ മറുപടിയാണ് 2 പറയുന്നത്. 2 വിഷയം കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ നാം പഠിച്ചല്ലോ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം, ആ മരണത്തിൻ്റെ നിസ്തുല്യത, ആ മരണത്തിലൂടെ നമുക്ക് ലഭിച്ച പ്രയോജനങ്ങൾ, ഇതൊക്കെയാണ് 2 വിശദമായിട്ട് നാം കണ്ടത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് ലഭിച്ച അനേക പ്രയോജനങ്ങളുണ്ട്. ആ പ്രയോജനങ്ങളെ വിശദീകരിച്ചിട്ട് പറയുകയാണ് അതുകൊണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച സകല അനുഗ്രഹങ്ങളുടെയും സകല പ്രയോജനങ്ങളുടെയും സകല പദവികളുടെയും അടിസ്ഥാനത്തിൽ അടുത്ത കാര്യം പറയുക. അതുകൊണ്ട് നാം ഇന്നാരാ. 3:1 യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം കൊണ്ട് നാം ആരാ? 2 പദവികൾ നമുക്കുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ 4 കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതാണ്. അത് ഞാൻ ഇനിയും ആവർത്തിക്കുന്നില്ല. എന്നാൽ ഇവിടെ 2 നമുക്കുള്ളതായിട്ട് പറയുന്നു. 1, വിശുദ്ധ സഹോദരന്മാരെ. 2, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അപ്പോൾ നമുക്കുള്ള 2 3:1 പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് ലഭിച്ച 2. 1, വിശുദ്ധ സഹോദരന്മാർ. 2, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർ. അങ്ങനെ സംബോധന ചെയ്തുകൊണ്ടാണ് നമ്മെ അവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതേ വാക്യത്തിൽ തന്നെ യേശുക്രിസ്തുവിനെക്കുറിച്ച് 2 പറയുന്നുണ്ട്. യേശുക്രിസ്തു ആരാണ് എന്ന് പറയുമ്പോൾ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ. യേശുക്രിസ്തുവിൻ്റെ 2 അവൻ അപ്പോസ്തലനാണ്, മഹാപുരോഹിതനാണ്. അതുകൊണ്ട് നാം എന്തു ചെയ്യണം, യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നാം എന്തു ചെയ്യണം എന്ന് പറഞ്ഞാണ് 1 അവസാനിപ്പിക്കുന്നത്. ഈ യേശുവിനെ നാം ശ്രദ്ധിച്ചു നോക്കുവീൻ. യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കണം.
അത് പറഞ്ഞാണ് ഒന്നാം വാക്യം അവസാനിപ്പിക്കുന്നത്. ഇത് നമ്മോട് പറയുന്നത് രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ആ വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് നമുക്ക് ലഭിച്ച രണ്ട് പദവികൾ എന്തൊക്കെയാണ്? ഒന്ന്, വിശുദ്ധ സഹോദരന്മാർ. രണ്ടാം അധ്യായത്തിൽ അത് വിശദമായിട്ട് നാം ചിന്തിച്ചതാണല്ലോ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കൊണ്ട് നമുക്കുള്ള പ്രയോജനങ്ങളിൽ ഒന്ന്, ക്രിസ്തുവിൻ്റെ സഹോദരന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പദവി നമുക്ക് നൽകപ്പെട്ടു എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണ്. ക്രിസ്തീയ വിശ്വാസം വെച്ച് പുലർത്തുന്നവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അവർ തമ്മിൽ കേവലം സുഹൃത്തുക്കളല്ല, അവർ തമ്മിൽ സഹോദരരാണ് എന്നുള്ളതാണ്. സാഹോദര്യ ബന്ധം. അതെങ്ങനെയാണ് സാഹോദര്യ ബന്ധം കിട്ടുന്നത്? അതൊരപ്പൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ കിട്ടുന്ന ബന്ധമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണല്ലോ നാം ദൈവവചനത്തിൽ വായിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, അത് ലോകപ്രകാരം ഒരു പക്ഷേ വ്യത്യസ്ത ദേശത്ത് ജനിച്ചു വളർത്തപ്പെട്ടവർ, വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവർ, വ്യത്യസ്ത ജാതിയിൽ പെട്ടവർ, ഇങ്ങനെ വൈവിധ്യങ്ങൾ പലതുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യവർഗം. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ആ വിശ്വാസം വെച്ചു പുലർത്തുന്നവർ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് സാഹോദര്യ ബന്ധമാണ്. അത് ഈ വിശ്വാസത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു അനുഗ്രഹീതമായ ബന്ധമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വിശുദ്ധ സഹോദരന്മാരെ. ഈ സാഹോദര്യ ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വിശുദ്ധ സാഹോദര്യ ബന്ധം എന്നുള്ളത്. വിശുദ്ധ എന്നുള്ള ആ വാക്ക് നാം വേദപുസ്തകത്തിൽ ഉള്ള വാക്കുകളുടെയൊക്കെ മൂല പദം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ഉത്ഭവം അത് ഇവിടെ നിന്നാണ് എന്ന് പഠിച്ചാൽ അതിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് ലഭിക്കും. അങ്ങനെയൊരു ശാഖ തന്നെ പഠനത്തിലുണ്ട്, എറ്റിമോളജി എന്ന് പറയും. വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു പഠനം. വിശുദ്ധം എന്ന വാക്കിൻ്റെ മൂല അർത്ഥം വേർതിരിക്കപ്പെട്ടത് എന്നാണ്. ഇവിടെ വിശുദ്ധം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, വിശുദ്ധ സഹോദരന്മാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, യേശുക്രിസ്തുവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ അവരുടെ കൂട്ടമാണ്. അവരൊന്നിച്ച് ഉള്ള ആ കൂട്ടത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് സാഹോദര്യ ബന്ധം എന്ന് പറയുന്നത്. അവരൊന്നിച്ച് കൂടുന്ന കൂട്ടത്തെയാണ് ഇന്ന് സഭ എന്ന് പറയുന്നത്. സഭ എന്ന വാക്കിൻ്റെ മൂലഭാഷയിലെ അർത്ഥവും അതുതന്നെയാണ്, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. സഭ എന്ന വാക്ക് ഒരുപക്ഷെ നാം പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടോ അതിലധികമോ ആളുകൾ കൂടുന്ന ഏത് കൂട്ടത്തിനും സഭ എന്ന വാക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടാണല്ലോ നമ്മൾ ലോകസഭയെന്ന് പറയും, രാജ്യസഭയെന്ന് പറയും, നിയമസഭയെന്ന് പറയും, ഗ്രാമസഭയെന്ന് പറയും. രണ്ടോ അതിലധികമോ ആളുകൾ കൂടുന്ന ഏത് കൂട്ടത്തെയും സഭ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാം. എന്നാൽ വേദപുസ്തകത്തിൽ ആ വാക്ക് ഏറ്റവും പ്രത്യേകമായ ഒരർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വേദപുസ്തകത്തിൽ ആ വാക്ക് അനേക പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത് ക്രിസ്തുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന അർത്ഥം നൽകുന്ന ആശയത്തിലാണ്. എക്ലീഷ്യ എന്നൊരു പദമാണ്. അപ്പം വേർതിരിക്കപ്പെട്ടവർ എന്നതാണ്, യേശുക്രിസ്തുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ എന്നതാണ് വിശുദ്ധം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഇവിടെ വിശുദ്ധ സഹോദരന്മാരെ, അപ്പോൾ ദൈവം നമ്മെ തനിക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച് ക്രിസ്തുവിൻ്റെ സഹോദരന്മാരെന്നുള്ള പദവി തന്ന്, അന്യോന്യം സാഹോദര്യ ബന്ധം തന്ന്, ദൈവത്തിനു വേണ്ടി വേർതിരിച്ച് നിർത്തിയിരിക്കുക, അങ്ങനെ നിർത്തപ്പെട്ടവരുടെ കൂട്ടമാണ് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം ദൈവസഭ എന്ന് പറയുന്നത്. ഇത് ലഭിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, ഒന്നാമത്തെ പദവി. രണ്ടാമത്തെ പദവി അവിടെ പറയുന്നത് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർ. അപ്പം നമ്മെ ദൈവം വിളിച്ച വിളിയെക്കുറിച്ച് പറയുമ്പോൾ ഈ വാക്യം പറയുന്നു അത് സ്വർഗീയ വിളി എന്ന്. എന്താ സ്വർഗീയ വിളി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇത് സ്വർഗത്തിൽ നിന്നുള്ളവൻ വിളിച്ച വിളിയാണ്, സ്വർഗത്തിൽ നിന്ന് വിളിച്ച വിളിയാണ്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വിളിച്ച വിളിയാണ്. വേദപുസ്തകത്തിലെ ദൈവം, ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ നോക്കിയാൽ മൗനമായിട്ടിരിക്കുന്ന ദൈവമല്ല, സംസാരിപ്പാൻ കഴിയാത്ത ദൈവമല്ല. വേദപുസ്തകത്തിലെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, മനുഷ്യരോട് ഇടപെടുന്ന ദൈവമാണ്, മനുഷ്യരെ വിളിക്കുന്ന ദൈവമാണ്, മനുഷ്യരെ അവരുടെ പേരെടുത്ത് വിളിക്കുന്ന ദൈവമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ നല്ല ഇടയൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ ഇടയൻ്റെ ചില പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ ആ അധ്യായത്തിൽ പറയുന്നത് ഈ ഇടയൻ
തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു എന്ന. ആദ്യത്തെ മനുഷ്യനായ ആദം പാപം ചെയ്തു. പാപം ചെയ്ത് ദൈവത്തിൻ്റെ അരികെ നിൽക്കാനുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെട്ട് ഒളിച്ചിരുന്നപ്പോൾ മനുഷ്യ നീ എവിടെയെ എന്ന് ചോദിച്ച് അവനെ വിളിച്ച് ആ ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നവനാണ് സ്വർഗത്തിലെ ദൈവം. പിന്നീട് വേദപുസ്തകത്തിൻ്റെ പേജുകൾ നമ്മൾ മറിച്ചാൽ അനേകരെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. അബ്രഹാമിനെ അബ്രഹാമേ 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 എന്ന് പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. ശമുവേലിനെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ശൗലിനെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച് ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്ന സഖായിയെ ആ കാട്ടത്തിയുടെ ചുവട്ടിൽ ചെന്ന് നിന്നിട്ട് മുകളിലേക്ക് നോക്കി സഖായിയേ എന്ന് പേരെടുത്ത് വിളിച്ചു. എന്നെയും നിങ്ങളെയും ആ നിലയിൽ വിളിക്കുന്ന ദൈവമാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം. ഇവിടെ പറയുകയാണ്, ആ വിളി സ്വർഗീയ വിളിയാണ്. ദൈവം വിളിക്കുന്ന ഈ വിളിയെ പ്രധാനമായി വിശേഷിപ്പിക്കുന്ന മൂന്ന് പദങ്ങൾ തിരുവെഴുത്തിലുണ്ട്. ഒന്ന് ഇവിടെയാണ്, എബ്രായ ലേഖനം 3:1, ഇത് സ്വർഗീയ വിളിയാണ്. മറ്റൊന്ന് 2 തിമോത്തിയോസ് 1:9 അവിടെ നമ്മെ രക്ഷിക്കുകയും നമ്മെ വിളിക്കുകയും ചെയ്തത് വിശുദ്ധ വിളി കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ആ വിളിക്ക് വിശേഷണം കൊടുത്തിരിക്കുന്നത് വിശുദ്ധ വിളി എന്നാണ്. അതുപോലെ പൗലോസ് തൻ്റെ സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ ഫിലിപ്പി ലേഖനം 3:14 പറയുന്നുണ്ട്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും കൊണ്ട് മുമ്പിലുള്ളതിനായിട്ട് ആങ്ങും കൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പം തന്നെ വിളിച്ച വിളിയെക്കുറിച്ച് പൗലോസ് പറയുന്നത് അത് പരമവിളിയാണ് എന്നാണ്, ശ്രേഷ്ഠമായ ഒരു വിളിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന്, ഇത് സ്വർഗീയ വിളിയാണ്, ഇത് വിശുദ്ധ വിളിയാണ്, ഇത് പരമവിളിയാണ്. ഇതുകൂടാതെ ഈ വിളിയെ വിശേഷിപ്പിക്കുന്ന അനേക പ്രത്യേകതകൾ വേദപുസ്തകത്തിലുണ്ട്. പുതിയ നിയമത്തിൽ തന്നെ അനേക പ്രത്യേകതകളുണ്ട്. റോമാലേഖനം 1:7 നാം യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ടവരാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യലേഖനം 4:4 നമ്മെ ഏക പ്രത്യാശയ്ക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1:9 യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നാം വിളിക്കപ്പെട്ടവരാണ് എന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. കൊലോസ്യലേഖനം 3:15 നമ്മെ സമാധാനത്തിനായിട്ട് വിളിച്ചിരിക്കുന്നു എന്ന് ആശയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ അന്ധകാരത്തിൽ നിന്നാണ് നമ്മെ വിളിച്ചത് എന്ന് അവിടെ വെളിപ്പെടുത്തുന്നു. 2 തെസ്സലോനിക്കേ 2:14 നമ്മെ രക്ഷയ്ക്കായിട്ടാണ് വിളിച്ചത് എന്ന് പറയുന്നുണ്ട്. 2 പത്രോസ് 1:10 നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ നമ്മെ ദൈവം വിളിച്ച വിളിയുടെ പ്രത്യേകതകൾ ഈ വേദപുസ്തകത്തിൻ്റെ വാക്യഭാഗങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിച്ച് തരുന്നുണ്ട്. നമുക്കറിയാം, ദൈവം യേശുക്രിസ്തു ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്നപ്പോൾ സകല മനുഷ്യവർഗത്തെയും ആഹ്വാനം ചെയ്തു, പരസ്യമായി തൻ്റെ അരികിലേക്ക് വിളിച്ചു. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അരികെ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജഡമെടുത്ത് മനുഷ്യനായി ജീവിച്ച കാലഘട്ടത്തിൽ പരസ്യമായി വിളിച്ചതാണ്. തിരുവെഴുത്തിലത് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇന്നും ആഹ്വാനം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ പാപപരിഹാരം കാൽവറിയിലെ മരണത്തിലൂടെ വരുത്തി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഇന്നും സകല മനുഷ്യവർഗത്തെയും തൻ്റെ അരികിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്, തൻ്റെ അരികിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ കടന്നു ചെല്ലുന്നവർക്ക് സമാധാനം തരുവാൻ, ആശ്വാസം തരുവാൻ കഴിവുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാനിവിടെ മനുഷ്യനായി വന്ന് ജീവിച്ച സമയത്ത് കടൽക്കരയിൽ ഒക്കെ കടന്നു ചെന്ന് മുക്കുവന്മാരായിരുന്ന മീൻ പിടിക്കുന്നവരായ ആ ചില ആളുകളെ തൻ്റെ അരികിലേക്ക് വിളിച്ചു, അവരെ രൂപാന്തരപ്പെടുത്തി, അവരെ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാക്കി, പിന്നീട് അനേകരെ രൂപാന്തരപ്പെടുത്തുവാൻ അവരെ ഉപയോഗിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് സുവിശേഷ പുസ്തകങ്ങളിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമ്മെ വിളിച്ച വിളിയുടെ ചില പ്രത്യേകതകളാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഓർപ്പിച്ചത്. നമുക്ക് ലഭിച്ച 2 പദവികൾ, 1 വിശുദ്ധ സഹോദരന്മാർ, 2 സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർ. 1 പത്രോസ് 2:9 ഞാനൊന്ന് സൂചിപ്പിച്ചു. അവിടെ നമ്മെ വിളിച്ചപ്പോൾ നാം എവിടെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്.
നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ അന്ധകാരത്തിൽ കിടന്നവരെയാ താൻ വിളിച്ചത്. അവിടെ അന്ധകാരം എന്ന് പറയുന്നത് ഇരുട്ട് എന്ന് ആ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പാപത്തിൽ മുഴുകി ജീവിച്ച ജീവിതത്തെയാ. എഫേസ്യ ലേഖനത്തിൽ എഫസോസിലെ വിശ്വാസികളോട് പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു എന്ന്. ആ നിലയിൽ ഇരുളായി ഇരുട്ടിൽ കിടന്ന ജീവിതം, അതാണ് പാപത്തിൽ മുൻപോട്ട് പോയ ജീവിതം. അവിടെ നിന്നാണ് അത്ഭുത പ്രകാശത്തിലേക്ക് ക്രിസ്തു നമ്മെ വിളിച്ചത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ഇന്നും ഇരുട്ടിൽ കിടക്കുന്ന മനുഷ്യനെ, പാപത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി അവൻ്റെ ജീവിതത്തിൽ ദിവ്യമായ വെളിച്ചം പകർന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ളവൻ യേശു ക്രിസ്തുവാണ്. ഇന്നും ആ വിളി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങളെ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ. ഇന്ന് ആ വിളി ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പിന്നിൽ ഒരു വലിയ വില കൊടുത്തതാണ് കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യേശു ക്രിസ്തു കാൽവറിയിലെ മരണത്തിലൂടെ ഒരു വലിയ വില, തൻ്റെ ജീവൻ, തൻ്റെ ശരീരം, തൻ്റെ രക്തം, അത് കൊടുത്താണ് ഇന്ന് നമ്മെ തൻ്റെ അരികിലേക്ക് വിളിച്ചിരിക്കുന്നത്. പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പാൻ പാപത്തിൻ്റെ ശിക്ഷയായ മരണം ആ നിലയിൽ താൻ അനുഭവിച്ച് ഇന്ന് നമ്മെ അതിൽ നിന്ന് വിടുവിക്കുവാൻ തൻ്റെ അരികിലേക്ക് വിളിക്കുന്ന ദൈവം. അപ്പോൾ ഇവിടെ വിശുദ്ധ സഹോദരന്മാർ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ, ഈ രണ്ട് പദങ്ങൾ, രണ്ട് പദവികൾ നമുക്കുള്ളത് രേഖപ്പെടുത്തിയിരിക്കുക. അടുത്ത് യേശു ക്രിസ്തുവിൻ്റെ രണ്ട് പ്രത്യേകതകളാണ് അവിടെ പറയുന്നത്. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ട് പ്രത്യേകതകൾ, ഒന്ന്, അവൻ അപ്പോസ്തലനാണ്, മഹാപുരോഹിതനാണ്. നമുക്കറിയാം യേശു ക്രിസ്തു പ്രത്യേകമായി ചിലരെ തിരഞ്ഞെടുത്ത് അപ്പോസ്തോലിക പദവി നൽകി. 12 അപ്പോസ്തലന്മാർ എന്ന് നാം അവരെ വിശേഷിപ്പിക്കും. എന്നാൽ ഇവിടെ യേശു ക്രിസ്തുവിനെ അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ അയക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തില്ല. അപ്പോസ്തലൻ ആ വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്ന. യേശു ക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, ആ അർത്ഥത്തിലാണ് യേശു ക്രിസ്തുവിനെ ഇവിടെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഞാൻ വേദപുസ്തകത്തിൽ അത് വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, പ്രസാദവർഷം പ്രസംഗിപ്പാൻ ദൈവം അയച്ചു എന്നവിടെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നുണ്ട്. വേറെയും അനേക വാക്യങ്ങളുണ്ട്. 5-ാം അധ്യായം 30-ാം വാക്യം, 6-ാം അധ്യായം 44-ാം വാക്യം, ഇങ്ങനെ അനേക വാക്യഭാഗങ്ങൾ യേശു ക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ദൈവത്താൽ ലോകത്തിലേക്ക് ദൈവീക പദ്ധതി നിറവേറ്റുവാൻ, മനുഷ്യവർഗത്തിൻ്റെ രക്ഷ ഒരുക്കുവാൻ അയക്കപ്പെട്ടവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ നിലയിൽ ദൈവത്താൽ നമുക്ക് വേണ്ടി നൽകപ്പെട്ട, അയക്കപ്പെട്ട യേശു ക്രിസ്തു. ഇനി അതോട് ചേർന്ന് ഒന്നുകൂടെ പറയുക, അവൻ കേവലം അപ്പോസ്തലൻ മാത്രമല്ല, മഹാപുരോഹിതനുമാണ്. മോശയുമായിട്ടുള്ളൊരു താരതമ്യം കൂടിയാണ് ഇവിടെ പറയുന്നത്. മോശയെയും ദൈവത്താൽ അയക്കപ്പെട്ടവനെന്ന് പറയാം, പക്ഷേ മോശയെ മഹാപുരോഹിതനായി നാം തിരുവെഴുത്തു കാണുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ അപ്പോസ്തലനും മഹാപുരോഹിതനും എബ്രായ ലേഖനത്തിൻ്റെ സകല അധ്യായങ്ങളും യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമ പൗരോഹിത്യം എല്ലാ വിശ്വാസികൾക്കും ലഭ്യമായ ഒന്നാണ്. 1 പത്രോസ് 2:9 അത് പറയുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു എന്ന്. ഇപ്പം രാജകീയ പുരോഹിതവർഗം, അതിൻ്റെ തൊട്ടുമുകളിൽ 1 പത്രോസ് 2:2 തന്നെ വിശുദ്ധ പുരോഹിതവർഗം എന്ന് പറയുന്നുണ്ട്. അപ്പം വിശ്വാസികൾക്ക് നൽകപ്പെട്ട ഒരു പദവിയാണ് പുരോഹിത പദവി എന്ന് പറയുന്നത്. അത് പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. പഴയ നിയമത്തിലെ പൗരോഹിത്യം അത് ലേവിയ ഗോത്രത്തിന് മാത്രമായിരുന്നു.
പഴയ നിയമത്തിലെ പൗരോഹിത്യം അത് പുരുഷന്മാർക്ക് മാത്രമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കൾക്കും അത് വിഭാഗീയതകളൊന്നും കൂടാതെ ജാതിയുടെയോ വർഗത്തിൻ്റെയോ ദേശത്തിൻ്റെയോ വ്യത്യാസങ്ങളൊന്നും കൂടാതെ ആൺ പെൺ വ്യത്യാസങ്ങൾ കൂടാതെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച സകല ദൈവമക്കളെയും ചേർത്ത് പറയുക പുരോഹിത വർഗമാണ്, പൗരോഹിത്യ പദവി നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ നിലയിൽ നമുക്ക് നൽകപ്പെട്ട പൗരോഹിത്യ പദവി നാം അനുഭവിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ തിരുവെഴുത്ത് പറയുന്നു അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. എബ്രായ ലേഖനത്തിന് മുമ്പോട്ടുള്ള പേജുകളിൽ ആ മഹാപുരോഹിതൻ്റെ മാത്രം പ്രത്യേകതകൾ പലത് എടുത്തു പറയുന്നുണ്ട്. മുമ്പോട്ടുള്ള പഠനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യേശുക്രിസ്തുവിനെ ഇവിടെ പറയുന്നു അവൻ അപ്പോസ്തലനും മഹാപുരോഹിതനുമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഈ പദവികളൊക്കെ അനുഭവിക്കുന്ന നാം ഇത്ര ഉന്നതനും നിസ്തുല്യനുമായ യേശുക്രിസ്തുവിനെ അത് ഇങ്ങനെ പറയുന്നു, യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവീൻ. എബ്രായ ലേഖനം 3:1 അങ്ങനെ പറയുന്നു, യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവീൻ. 12:2 വരുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവീൻ എന്ന് പറയുന്നുണ്ട്. യേശുവിനെ നോക്കുക. എബ്രായ ലേഖനം 12:3 വരുമ്പോൾ ഈ യേശുവിനെ നിങ്ങൾ ധ്യാനിച്ചുകൊള്ളുക എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നോക്കാൻ കൊള്ളാവുന്ന ഒരുവനേ ഉള്ളൂ, വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ. നമുക്കറിയാം മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ, പാപത്തിൽ നിന്നുള്ള മോചനത്തിന് ഇന്ന് ഏതൊരു വ്യക്തിക്കും നോക്കുവാൻ കൊള്ളാവുന്ന ഒരു സ്ഥാനമേ ഉള്ളൂ, ഒരു വ്യക്തിയേ ഉള്ളൂ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. അതുമാത്രമല്ല ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ആത്മീയമായി പുരോഗതിക്ക് അതിനും എല്ലാ അർത്ഥത്തിലും മാതൃക കാണിച്ചിട്ടുള്ള പൂർണ്ണമായും നമുക്ക് നോക്കുവാൻ കൊള്ളാവുന്ന ഒരാളേ ഉള്ളൂ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11:11 അനേക പിതാക്കന്മാരുടെ ചരിത്രമൊക്കെ പറഞ്ഞിട്ട് 12:12 വരുമ്പോൾ പറയുക, നിങ്ങൾ നോക്കേണ്ടത് ഒരുവനെയാ, യേശുവിനെയാ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും അവനാ. യേശുവിനെ നോക്കുക. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും നോക്കുവാൻ കൊള്ളാവുന്ന ഒരാളേ ഉള്ളൂ, യേശു ക്രിസ്തു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസങ്ങളുമൊക്കെ നേരിടേണ്ടി വരുമ്പോഴോ അവിടെയും നമുക്ക് നോക്കാൻ കൊള്ളാവുന്നവൻ, നമുക്ക് സങ്കേതമായിട്ടുള്ളവൻ, നമുക്ക് സഹായത്തിനായി എപ്പോഴും തയ്യാറായി നിൽക്കുന്ന, നമ്മുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്ന, നമുക്ക് സഹായിയായിട്ടുള്ള മഹാപുരോഹിതൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ അത് നയിക്കുന്നവർക്ക് നോക്കുവാൻ കൊള്ളാവുന്ന യേശു ക്രിസ്തു. അതേസമയത്ത് ഇന്നും യേശുക്രിസ്തുവുമായി ഒരു ബന്ധത്തിലേക്ക് വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുവെങ്കിൽ പറയട്ടെ, നിങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിന്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ആശ്വാസവും കൈവരിക്കുവാനും നോക്കുവാൻ കൊള്ളാവുന്ന ഒരുവനേയുള്ളൂ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവീൻ. 3:1 തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവതിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.